പരിശുദ്ധ അമ്മ നമ്മളിൽ പലർക്കും ഒരു വികാരമാണ്, വിചാരമാണ്. സ്വന്തം അമ്മ നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം പ്രിയപ്പെട്ടവളാണോ അതുപോലെ അല്ലെങ്കിൽ അതിലുപരിയാണ് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ പലരുടെയും സ്നേഹവും അടുപ്പവും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ഒക്ടോബർ മാസത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1:46 പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1:46 നാം കണ്ടുമുട്ടുന്നത് ഒരു ചോദ്യമാണ്. ഫിലിപ്പോസിനോടുള്ള നഥാനിയേലിന്റെ ചോദ്യം. ചോദ്യം ഇപ്രകാരമാണ്: നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ, അല്ലെങ്കിൽ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാമോ എന്ന്. ഇതിനുള്ള ഉത്തരമായി ഫിലിപ്പോസ് പറഞ്ഞു വയ്ക്കുന്നത് വന്ന് കാണുക എന്നാണ്. എന്നാൽ നഥാനിയൽ പ്രതീക്ഷിച്ചതും നഥാനിയേലിനും നമുക്കും നസ്രത്തിൽ നിന്ന് ലഭിച്ചതുമായ നന്മ അത് പരിശുദ്ധ അമ്മയാണ്. ദൈവം തൻ്റെ പ്രിയപുത്രന് ശേഷം പുത്രനിലൂടെ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ നന്മ അല്ലെങ്കിൽ നല്ലത് ആണ് പരിശുദ്ധ അമ്മ. മാതാവിൻ്റെ മാധ്യസ്ഥം തേടിയുള്ള നമ്മുടെ പ്രാർത്ഥനകളിലെ ഏറ്റവും ബലവത്തായ പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ തുടങ്ങുന്ന പ്രാർത്ഥന. പരിശുദ്ധ അമ്മ നന്മ നിറഞ്ഞവളായിരുന്നു. എന്തായിരുന്നു പരിശുദ്ധ അമ്മയിലെ നന്മ? ഒരു കുട്ടി അവൻ്റെ കൈകളിൽ 2 ആപ്പിൾ പഴം പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ അമ്മ വന്ന് അവനോട് ചോദിക്കുകയാണ്, എനിക്കൊരു ആപ്പിൾ പഴം തരുമോ എന്ന്. ഇത് കേട്ടിട്ട് അവൻ തൻ്റെ ഇടത് കൈയിലെ ആപ്പിൾ പഴത്തിനിട്ട് ഒരു കടി കൊടുത്തു. അമ്മ വിചാരിച്ചു വലത് കൈയിലെ ആപ്പിൾ അമ്മയ്ക്ക് കിട്ടുമെന്ന്. എന്നാൽ അല്പസമയത്തിന് ശേഷം കുട്ടി തൻ്റെ വലത് കൈയിലെ ആപ്പിളിനിട്ടും ഒരു കടി കൊടുത്തു. അമ്മയാകെ നിരാശയായി. അല്പസമയത്തിന് ശേഷം തൻ്റെ ഇടത് കൈയിലെ ആപ്പിൾ അമ്മയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് കുട്ടി പറഞ്ഞു, അമ്മച്ചി ഇതിനാണ് മധുരം കൂടുതൽ, ഇത് അമ്മച്ചി കഴിച്ചു. തൻ്റെ അമ്മയ്ക്ക് ഏറ്റവും നല്ലത് കൊടുക്കണം എന്ന കുട്ടിയുടെ മനോഭാവമാണ് ആ കുട്ടിയിലെ നന്മ. ഇതേ മനോഭാവമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും നാം കണ്ടുമുട്ടുന്നത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് ദൈവത്തിനും സഹോദരങ്ങൾക്കുമായി സമർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ ഒരു നന്മയാണ് പരിശുദ്ധ അമ്മയെ ദൈവത്തിനു മുമ്പിലും സഹോദരന്മാരുടെ മുമ്പിലും നന്മയുള്ളവളാക്കി തീർക്കുന്നത്. ഈ ഒരു നന്മയാണ് ദേവകുമാരൻ്റെ മാതാവാകാൻ അമ്മയെ പ്രാപ്തിയാക്കിയത്. തൻ്റെ ജീവിതത്തിലെ നന്മയാവുന്ന നദിയെ ചിറകെട്ടി നിർത്തിയവളായിരുന്നില്ല പരിശുദ്ധ അമ്മ, മറിച്ച് സ്വച്ഛന്ദമൊഴുകുവാൻ അമ്മ ആ നദിയെ അനുവദിച്ചു. അതുകൊണ്ട് തന്നെയാണ് കാനായിലെ ഭവനത്തിലും എലിസബത്തിൻ്റെ ഭവനത്തിലുമെല്ലാം പരിശുദ്ധ അമ്മ വലിയവളായിത്തീരുന്നത്. സ്വന്തം ജീവിതത്തിലെ നന്മ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമ്മോടും പറയുന്നത് മറ്റൊരു നന്മയായിത്തീരാനാണ്. കാനായിലെ ഭവനത്തിലും എലിസബത്തിൻ്റെ ഭവനത്തിലുമെല്ലാം പരിശുദ്ധ അമ്മ നന്മയായി തുടങ്ങിയതുപോലെ നമുക്കും മറ്റൊരു നന്മയായിത്തീരാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഹോദരന്മാർക്കിടയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ബന്ധുമിത്രാദികൾക്കിടയിലെല്ലാം മറ്റൊരു നന്മയായിത്തീരാ എന്ന് നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം മറ്റുള്ളവരിലെ നന്മ നമുക്ക് കാണാം, അതിനെ വിലമതിക്കാം. പരിശുദ്ധനായ ദൈവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.